ഹലോ സ്റ്റുഡൻസ്, വെൽക്കം അഗെയിൻ ടു കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സിൽ ഫോർത്ത് ലെസ്സനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലെസ്സൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമ്മളുടെ 13-ാമത്തെ വീഡിയോ ക്ലാസ് വീഡിയോ ആണ്. അപ്പോൾ 12 നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇതിൽ നമ്മളൊരു 8-9 തൊട്ട് വീഡിയോസ് തൊട്ട് നമ്മൾ എന്താ HTML ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് തൊട്ട് ആദ്യം തൊട്ട് കാണണം കേട്ടോ. എന്നാലേ നമ്മളെ ടാഗുകൾ മനസ്സിലാവുള്ളൂ. അതായത് HTML എന്ന് പറഞ്ഞാൽ സെക്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആ വീഡിയോസ് തൊട്ട് നമ്മളിങ്ങനെ കണ്ടുവരണം. ഇപ്പോൾ നമ്മളുടെ 13-ാമത്തെ വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? സം കോമൺ ടാഗ്സ് അല്ലേ. അതായത് HTML യൂസ് ചെയ്യുന്ന ടാഗുകൾ അല്ലേ. അതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടാഗുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ എക്സ്ട്രാ ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട്, ഫോർമാറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ടാഗുകൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ആ ടാഗുകളായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ തുടങ്ങിയത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്താ ലാസ്റ്റ് വീഡിയോയിൽ ഒരു 3-4 ടാഗുകൾ പറഞ്ഞു നിർത്തി. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരുന്ന കുറച്ച് ടാഗുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്ത്? ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറയും. അതായത് നമുക്കറിയാം നമ്മുടെ കണ്ടൻറ്റ് അല്ലേ, വെബ് പേജിൻ്റെ കണ്ടൻറ് ആയിട്ട് എന്തൊക്കെ വരാം, ടെക്സ്റ്റുകൾ വരാം, ഇമേജ് വരാം, എന്ത് വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ആ കണ്ടൻറ്റിൽ ടെക്സ്റ്റാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ ഫോർമാറ്റ് ചെയ്യാം നമുക്ക്? ഫോർമാറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേർഡിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ വേർഡ് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. ആ സെയിം പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് വേർഡിൽ നമ്മൾ എങ്ങനെയാണ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത്, ആ സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ HTML അതായത് വെബ് പേജിൽ ടെക്സ്റ്റുകളെ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഫോർമാറ്റിംഗ് ടാഗുകൾ യൂസ് ചെയ്യും. ആ ടാഗുകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടാഗാണ് അതായത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ഫോർമാറ്റിംഗ് ദ ടെക്സ്റ്റ് അല്ലേ. നമ്മുടെ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ടെക്സ്റ്റ് വെബ് പേജിൽ വരുന്ന കണ്ടൻറ്റുകൾ അല്ലേ, അങ്ങനെ കണ്ടൻറ്റായിട്ട് വരുന്ന ടെക്സ്റ്റുകളെ നമുക്ക് എന്താ ഫോർമാറ്റിംഗ് ചെയ്യേണ്ടി വരും. അതൊക്കെ അതെങ്ങനെ ഫോർമാറ്റ് ചെയ്യാം? നമുക്ക് ബോൾഡ് ആക്കാം അല്ലേ, ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം അല്ലേ. ഇതൊക്കെ നമുക്ക് പിന്നെ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റിംഗ്. അതുകൂടാതെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് നമുക്ക് എന്താ വെബ് പേജിൽ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ടാഗുകൾ എന്നുള്ളത് നോക്കാം. അതായത് ഇങ്ങനത്തെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റത്തെ ബി ടാഗ്, പിന്നെ സ്മോൾ എന്ന് പറഞ്ഞ ടാഗ്, ദെൻ യു എന്ന് പറഞ്ഞ ടാഗ്, നെക്സ്റ്റ് എസ് ആൻഡ് സ്ട്രൈക്ക്, അതായത് എസ് ടാഗും ഉണ്ട്, സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, ഐ എന്ന് പറഞ്ഞ ടാഗ്, സ്ട്രോങ് എന്ന് പറഞ്ഞ ടാഗ്, ദെൻ ബിഗ്, ദെൻ എസ് യു ബി, സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്, എസ് യു ബി ആൻഡ് എസ് യു പി. ഓക്കെ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, ദെൻ ബ്ലോക്ക് കോട്ട്, ബ്ലോക്ക് കോട്ട് ആൻഡ് ക്യൂ ടാഗ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ വരുന്നത്. ഇതിനി ഓരോ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ഓരോന്നും, അതായത് അണ്ടർലൈൻ ചെയ്യണം, ബോൾഡ് ചെയ്യണം, ഇറ്റാലിക്സ് ചെയ്യണം അല്ലേ, അങ്ങനെ ടെക്സ്റ്റുകൾ പല ടൈപ്പിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം നമ്മളുടെ ഇഷ്ടത്തിന്. അതായത് കുറച്ചുകൂടെ അട്രാക്ഷന് വേണ്ടിയിട്ട്, വെബ് പേജിലെ കണ്ടൻറ്റിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇഷ്ടമുള്ള ടാഗുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്താ നമ്മളെങ്ങനെയാണോ വെബ് പേജിനെ കുറച്ചുകൂടെ അട്രാക്ഷൻ വരുത്താൻ പോണത് അതിന് യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ടാഗുകളൊക്കെ നമ്മൾ എവിടെ എഴുതുന്നുണ്ടായിരിക്കുക അല്ലേ. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ടാഗുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എവിടെ HTML അല്ലേ. HTMLൻ്റെ ഉള്ളിൽ എന്ത് വരും? HTML എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാഗ്, അതിൻ്റെ ഉള്ളിൽ എന്താ ഹെഡ് വരും അല്ലേ. ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലാണ് എന്ത് ടൈറ്റിൽ ചെയ്യാൻ പോണത് നമ്മൾ അല്ലേ. ഈ വെബ് പേജിനെ നമ്മൾ ടൈറ്റിൽ ചെയ്യാൻ പോണു. ദെൻ അത് കഴിഞ്ഞിട്ട് ടൈറ്റിൽ ടാഗിനെ ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗിനെ ക്ലോസ് ചെയ്തു. ദെൻ ഇനി ഏത് ടാഗ് സ്റ്റാർട്ട് ചെയ്യും? നമ്മൾ ബോഡി ടാഗ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ടാഗുകളൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മളെപ്പോഴും പറയുന്നത് എന്താ വെബ് പേജിൻ്റെ കണ്ടൻറ്റ് അല്ലേ. അപ്പോൾ വെബ് പേജിൻ്റെ കണ്ടൻറ്റ് എവിടെയാണ് എഴുതുക? നമ്മൾ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതുക അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ ടാഗുകളും, അതായത് ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് അല്ലാതെ ബാക്കി ഇനി ഉള്ള ഒരുപാട് ടാഗുകളുണ്ട്, അതൊക്കെ നമ്മൾ എവിടെയായിരിക്കും? ഈ ബോഡി ടാഗിന് ശേഷമായിരിക്കും, അതായത് ബോഡി ടാഗിൻ്റെ ഉള്ളിലായിരിക്കും എഴുതുക. അതായത് ബോഡി ടാഗ് തുടങ്ങിയതിന് ശേഷമാണ് എന്ത് ഈ ടാഗുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടായിരിക്കാം. ഓക്കെ, കാരണം എന്താ വെബ് പേജിൻ്റെ കണ്ടൻറ്റിന് നമുക്ക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ആ കണ്ടൻറ്റ് ഫുള്ള് നമ്മൾ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ എഴുതണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാനായാലും ബാക്കി എന്ത് കാര്യങ്ങൾക്കായാലും അല്ലേ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണത് അത് അങ്ങനത്തെ കുറേ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കണ്ടു. ഇതൊക്കെ നമ്മൾ എവിടെയാണ്? ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ്. ബോഡി ടാഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ അതിൻ്റെ ഉള്ളിൽ അതിന് ശേഷമാണ് നമ്മൾ എന്ത് ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളായാലും ബാക്കിയുള്ള ടാഗ്സ് ആയാലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എന്ത് ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗുകൾ. ഇത് ഓരോന്ന് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, നമുക്ക് നോക്കാം.
ഫസ്റ്റത്തെയാണ് ബി ടാഗ് അല്ലേ, ബോൾഡ് എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് മേക്കിംഗ് ദ ടെക്സ്റ്റ് ബോൾഡ്, ടെക്സ്റ്റിനെ ബോൾഡാക്കാൻ വേണ്ടിയിട്ടുള്ള ടാഗ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ നമ്മളെന്താ ഈ ബി ആൻഡ് സ്ലാഷ് ബി അല്ലേ, ഈ ബി ആൻഡ് ക്ലോസ് ബി, അതായത് ക്ലോസിങ് ബി ടാഗ്, ബോൾഡ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്ന ടെക്സ്റ്റ് എന്താണോ അതിനെ നമുക്ക് എന്താ ബോൾഡായിട്ട് കിട്ടും. ഓക്കെ, അതായത് ഈ രണ്ട് ടാഗ്, അതായത് നമ്മൾ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ എല്ലാ കണ്ടൻറ്റും ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതാന്ന് പറഞ്ഞു അല്ലേ, അതിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും നമുക്ക് ബോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഈ ബി ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഏതാണോ നമുക്കിപ്പോൾ ഹെഡിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ബോൾഡ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ എന്താണോ നമുക്ക് ബോൾഡ് ചെയ്യേണ്ടത് അതിനെ നമ്മളെന്താ ഈ ബി ആൻഡ് സ്ലാഷ് ബി എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ, അതായത് ബി ടാഗിൻ്റെ ഉള്ളിൽ എഴുതുക. ദെൻ ആ കഴിഞ്ഞു കണ്ടൻറ്റ് അല്ല മീൻസ് ആ ടെക്സ്റ്റ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ആ ബി ടാഗിനെ ക്ലോസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അതാണ് എന്ത് ബി എന്ന് പറഞ്ഞ ടാഗ്, അതായത് മേക്കിംഗ് ദ ടെക്സ്റ്റ് ബോൾഡ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇറ്റാലിക് ആക്കാം നമുക്ക് അല്ലേ. അതായത് നമ്മൾ ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ ഇതൊക്കെ നമ്മൾ വേർഡിൽ ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് ഐ ടാഗ്. ഐ ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇറ്റാലിസൈസിങ് ദ ടെക്സ്റ്റ്, ടെക്സ്റ്റിനെ ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ഞാനിവിടെ തന്നെ ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ ഒരു ചെരിഞ്ഞിട്ടുള്ളൊരു ഇത് നമ്മൾ അറിയുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ആ ടെക്സ്റ്റിനെ അതേപോലെ ആക്കാൻ വേണ്ടി ഇറ്റാലിക്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ഐ എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ, കണ്ടെയ്നർ ടാഗ് തന്നെയാണ്. ദാറ്റ് മീൻസ് എന്താ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കെന്താ ക്ലോസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ എന്താ നമുക്ക് എന്താണോ ഇറ്റാലിക്സിലാക്കേണ്ടത് ആ ടാഗിനെ നമ്മളെന്താ ഐ ആൻഡ് സ്ലാഷ് ഐ എന്ന് പറഞ്ഞ ഇതിൻ്റെ ആ ടാഗുകളുടെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഐ ടാഗ് യൂസ് ചെയ്യുക. ദെൻ എന്ത് ടെക്സ്റ്റാണോ നമുക്ക് ഇറ്റാലിക്സിലാക്കേണ്ടത് അത് കൊടുക്കുക. ദെൻ അതിന് ശേഷം എന്താ ഈ ഐ ടാഗിനെ ക്ലോസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ബിയും ഐയും മനസ്സിലായി, ബോൾഡാക്കാനും ഇറ്റാലിക്സ് ആക്കാനും. ബി ടാഗ് ആൻഡ് ഐ ടാഗ്. നെക്സ്റ്റ് വരുന്നതാണ് യു ടാഗ്. നമുക്കറിയാം അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. യു ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർലൈനിങ് ദ ടെക്സ്റ്റ്, ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു അല്ലേ. അതായത് എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന എച്ച് ടി എം എൽ അല്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചതാണ്. ആ ടെക്സ്റ്റിനെ നമുക്ക് എന്താ ഏതാണോ ടെക്സ്റ്റ് അതിനെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ കണ്ടെയ്നർ ടാഗ് തന്നെയാണ്. ദെൻ എന്താ ഈ യു ആൻഡ് സ്ലാഷ് യു, അതായത് യു ടാഗ് യൂസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമ്മളെന്താ എന്താണോ അണ്ടർലൈൻ ചെയ്യേണ്ട ടെക്സ്റ്റ്, എന്ത് ടെക്സ്റ്റാണോ നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് വരേണ്ടത് അത് കൊടുക്കുക. ദെൻ അതിന് ശേഷം എന്താ ഈ യു ടാഗിനെ ക്ലോസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ആ ഈ ടാഗിൻ്റെ ഉള്ളിൽ എഴുതിയ ടെക്സ്റ്റ് എന്താണോ അത് നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് കിട്ടും. ഓക്കെ, അതാണ് എന്ത് യു ടാഗ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നതാണ് എസ് ആൻഡ് സ്ട്രൈക്ക്. എസ് ടാഗ് ആൻഡ് സ്ട്രൈക്ക് ടാഗ്, അതായത് സ്ട്രൈക്കിംഗ് ത്രൂ ദ ടെക്സ്റ്റ്. അതായത് നമുക്ക് എന്താ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ അല്ലേ, വെട്ട് സ്ട്രൈക്ക് ചെയ്യണം നമുക്ക്. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഉണ്ട് അതിനെ നമുക്ക് എന്താ സ്ട്രൈക്ക് ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് സ്ട്രൈക്ക് ത്രൂ ദ സ്റ്റൈൽ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എസ് ടാഗ് ആൻഡ് സ്ട്രൈക്ക്. എസ് ടാഗും യൂസ് ചെയ്യാം, നമുക്ക് എന്താ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ടാഗും യൂസ് ചെയ്യാം. ഓക്കെ, എന്തിന് വേണ്ടിയിട്ട് സ്ട്രൈക്ക് ചെയ്യാം, നമുക്ക് എന്താ എന്തെങ്കിലും ഒരു ഇത് എഴുതി കഴിഞ്ഞു അതുപോലെ ഇങ്ങനെ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കുക, വെട്ടി കാണിക്കണം എന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത് എസ് ആൻഡ് സ്ട്രൈക്ക് ടാഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എന്ത് ബിഗ് ടാഗ്. ബിഗ് എന്ന് പറഞ്ഞ ടാഗ്, അതായത് മേക്കിംഗ് ദ ടെക്സ്റ്റ് ബിഗ് സൈസ്ഡ്. നമ്മുടെ ടെക്സ്റ്റ് എന്താണോ അതിനെ ജസ്റ്റ് ഒന്ന് ബിഗ്ഗർ സൈസ് ആക്കി കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത് ബിഗ് എന്ന് പറഞ്ഞ ടാഗ്. അതായത് കണ്ടൻറ് ബിഗ്ഗർ ഇൻ സൈസ് ദാൻ ദ നോർമൽ സൈസ്. ഇപ്പം നമ്മുടെ കണ്ട വെബ് പേജിൽ നമ്മളിപ്പോൾ എത്ര ഏത് സൈസിലാണോ ടെക്സ്റ്റുകൾ വരുന്നത് അതിലും കുറച്ചുകൂടെ ഒരു ചില ഭാഗം ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബിഗ്ഗർ സൈസിൽ കാണിക്കേണ്ടി വരും അല്ലേ. ഇപ്പം നമ്മൾ ചില സൈറ്റിൽ വെബ് പേജുകൾ നോക്കുമ്പോൾ തന്നെ കാണാം അല്ലേ, ചില നോർമൽ കണ്ടൻറ്റിൽ നിന്ന് ചിലപ്പോൾ അല്ലേ ഇങ്ങനെ ഇപ്പോൾ ആമസോണിൻ്റെ സൈറ്റൊക്കെ നോക്കുമ്പോൾ കാണാം നമുക്ക് ഓഫറുകൾ അല്ലേ, ഓഫറുകളൊക്കെ എഴുതി കാണിക്കുന്നത് എന്താ നോർമൽ സൈസിനായിട്ടും കുറച്ചുകൂടെ ബിഗ്ഗർ സൈസിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചുകൂടെ ബിഗ്ഗർ സൈസിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ബിഗ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ സൈസിനെക്കാട്ടും ഒരു ബിഗ്ഗറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ബിഗ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്ന കണ്ടൻറ്റൊക്കെ ഉണ്ടല്ലോ അതിനെ ജസ്റ്റ് എന്ത് ചെയ്യും വൺ സൈസ് ബിഗ്ഗർ ദാൻ നോർമൽ സൈസ് ആക്കും. ഓൾറെഡി നോർമൽ സൈസിൽ നമ്മളിപ്പോൾ ഒരു സൈസ് കൊടുത്തിട്ടായിരിക്കും അല്ലേ ടെക്സ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, അതിലേക്കാട്ടും വൺ സൈസ് ബിഗ്ഗറായിട്ട് കാണിക്കും. ഓക്കെ, അതാണ് എന്ത് ബിഗ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്മോൾ. അപ്പോൾ എന്തായിരിക്കും സ്മോൾ? സ്മോൾ ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മേക്കിംഗ് ദ ടെക്സ്റ്റ് സ്മോൾ സൈസ്ഡ്. അപ്പോൾ ഒന്ന് സ്മോളാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത് സ്മോൾ എന്ന് പറഞ്ഞ ടാഗ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മേക്ക് ദ കണ്ടൻറ് സ്മോളർ ഇൻ
സൈസ് ദാൻ ദ നോർമൽ സൈസ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ വെബ് പേജിൽ കണ്ടിട്ടുണ്ട് നോർമൽ സൈസിൽ അല്ലേ, അതിനേക്കാളും ജസ്റ്റ് എന്താ ഒരു സൈസ് സ്മോളർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്മോൾ എന്ന് പറഞ്ഞ ടാഗ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം എന്താ നോർമൽ സൈസ് കറണ്ട് സൈസ് എന്താണോ അതിനെക്കാട്ടും ഒന്ന് കുറച്ച് കാണിക്കുക, ഒരു സൈസ് കുറവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് സ്മോൾ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിഗും സ്മോളും മനസ്സിലായെന്ന് വിചാരിക്കും, നമ്മൾ പേരിൽ ആ ഒരു വേർഡ് മീനിങ് പോലെ തന്നെ ഒന്ന് എന്താ ഒരു സൈസ് ബിഗ് ആക്കാം, നോർമൽ സൈസിനെക്കാട്ടും വൺ സൈസ് ബിഗ് ആക്കാം, ദെൻ നെക്സ്റ്റ് സ്മോൾ എന്ന് പറയുമ്പോൾ നോർമൽ സൈസിനെക്കാട്ടും ഒന്ന് സ്മോളർ ആക്കാം. ഓക്കെ, ഇതാണ് എന്ത് ബിഗ് ആൻഡ് സ്മോൾ ടാഗ് എന്ന് പറഞ്ഞത്. ഇനി വരുന്നതാണ് എന്ത് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ്, എസ് യു ബി സബ് ടാഗ് ആൻഡ് എസ് യു പി ടാഗ് സൂപ്പർ സ്ക്രിപ്റ്റ്. അതെ, ദാറ്റ് മീൻസ് ക്രിയേറ്റിംഗ് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും സൂപ്പർ സ്ക്രിപ്റ്റ് നമ്മൾ വേർഡിൽ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചില കേസിൽ നമുക്കറിയാം ഈ കെമിസ്ട്രി ഇക്വേഷൻസ് അല്ലേ, കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ എവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് എസ് ടുഒ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഇവിടെ ടു എന്ന് പറഞ്ഞത് എന്താ സബ്സ്ക്രിപ്റ്റ് ആണ് അല്ലേ, ടു എന്ന് പറഞ്ഞത് താഴെയാണ് വരുന്നത്, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്താ വെബ് പേജിൽ ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഈ സബ് ടാഗ് ആൻഡ് എസ് യു പി ടാഗ് സബ് എന്ന് പറഞ്ഞതും സബ്സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ളതും സൂപ്പർ സ്ക്രിപ്റ്റ്. ഇനി സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എന്നിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ എഴുതിയതിൻ്റെ എ പ്ലസ് ബി ഓൾ സ്ക്വയർ അല്ലേ, മാത്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ അല്ലേ, ഇതിൽ ഈ സ്ക്വയറിന് എഴുതിയത് എന്തെന്നാ എങ്ങനെയാണ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിലും നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടാഗുകളാണ് എന്ത് എസ് യു ബി ആൻഡ് എസ് യു പി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എച്ച് ടുഒ അതായത് എച്ച് ടുഒ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, എച്ച് അല്ലേ എന്താണോ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടത് ഇവിടെ ടു എന്ന് പറഞ്ഞതാണ് അല്ലേ സബ്സ്ക്രിപ്റ്റ് താഴെ വരേണ്ടത്. അപ്പോൾ എന്താണോ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത് അതിനെ നമ്മളെന്താ ആ എസ് യു ബി എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ എഴുതാം. ഓക്കെ, ഇതൊക്കെ കണ്ടെയ്നർ ടാഗുകളാണ്. അപ്പോൾ എന്താ എച്ച് ആദ്യം എഴുതിയില്ലേ, നമ്മൾ എച്ചിന് നമ്മൾ സബ്സ്ക്രിപ്റ്റ് വരേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിനെ വരേണ്ടേ ടുവിന് നമുക്ക് എന്താ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ സബ് ആ ടാഗ് യൂസ് ചെയ്തു, എസ് യു ബി എന്ന് പറഞ്ഞ സബ് എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു, ദെൻ ടു എന്ന് പറഞ്ഞതാണ് നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടതിൽ. അപ്പോൾ ആ കറസ്പോണ്ടിങ് എന്താണോ വരേണ്ടത് അതിനെ നമ്മൾ ഈ സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തു. അപ്പോൾ സബ്സ്ക്രിപ്റ്റ് ടു ദെൻ എന്താ സബ്സ്ക്രിപ്റ്റിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ദെൻ പറഞ്ഞ കൂടി ഉണ്ട് അല്ലേ നമുക്ക് ഓ അല്ലേ, അതിനെ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ചെയ്ത് വരേണ്ട. അപ്പോൾ എന്താ അതിന് സബ്സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് അല്ലേ ദെൻ എഴുതി. അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ റിസൾട്ടിങ് ആയിട്ട് ഇങ്ങനെ എച്ച് ടു ഒ എന്ന് വരും. ഓക്കെ, അല്ലാത്ത കേസിലാണെങ്കിൽ എന്താ എച്ച് ടു ഒ മൂന്നും എന്താ ഒരേപോലെ വരാം, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അങ്ങനെ വരണേ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരണമെങ്കിൽ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത് എസ് യു ബി സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ്. അപ്പോൾ എന്താണ് നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത് അതിന് നമ്മളെന്താ ഈ സബ്സ്ക്രിപ്റ്റ് എന്ന് എസ് യു ബി എന്ന് പറഞ്ഞ ടാഗിൻ്റെ ടാഗിൽ എൻക്ലോസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എന്ത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ അല്ലേ, ഇതെന്താ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് അല്ലേ, സ്ക്വയറിനെ നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ എന്താണോ നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത് അതിന് എന്താ ആ എസ് യു പി എന്ന് പറഞ്ഞ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എ പ്ലസ് ബി അല്ലേ, എ പ്ലസ് ബി എന്ന് പറഞ്ഞത് നമ്മൾ എന്താ നമുക്ക് ഓൾറെഡി നോർമലായിട്ട് നോർമൽ ടെക്സ്റ്റ് ആയിട്ട് വരേണ്ട കാര്യമാണ് അല്ലേ. പക്ഷേ ഇവിടെ ടു എന്ന് പറഞ്ഞതാണ് എന്ത് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ ഈ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വേണ്ടത് എന്താണോ അതിനെ നമ്മൾ എന്താ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇങ്ങനത്തെ ഒരു കേസ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സബ്സ്ക്രിപ്റ്റ് ആൻഡ് എസ് യു ബി ആൻഡ് എസ് യു പി എന്ന് പറഞ്ഞ ടാഗുകൾ യൂസ് ചെയ്യുന്നത്, സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നൊരു ടാഗാണ് എന്ത് ബ്ലോക്ക് കോട്ട് ആൻഡ് ക്യൂ ടാഗ്. അതായത് ബ്ലോക്ക് കോട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കൊട്ടേഷൻസ് കൊടുക്കുക അല്ലേ, ഇൻഡെൻഡിങ് എ കൊട്ടേഷൻ. നമുക്ക് എന്താ ഇൻഡെൻറ്റേഷനൊക്കെ ചെയ്യേണ്ടി വരും ഇല്ലേ, അതായത് കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും. നമുക്ക് ചില കേസ് എഴുതുമ്പോൾ നമ്മൾ എന്താ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് നമ്മളെന്ത് ഈ ബ്ലോക്ക് കോട്ട് ആൻഡ് ക്യൂ ടാഗ്. അതായത് ഇൻറ്റൻറ്റ് ചെയ്യുക, ബ്ലോക്ക് കോട്ട് ടാഗ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻറ്റ് ദ കണ്ടൻറ്റ് എൻക്ലോസ്ഡ് ഇൻ ദീസ് ടാഗ്സ്. അതായത് ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ ടാഗ് എന്താണോ ടാഗ് ആണോ ഏതാണോ അതിൻ്റെ ഉള്ളിൽ എഴുതുന്ന ടെക്സ്റ്റിനെ നമുക്ക് ഇൻറ്റൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ ഇനി ക്യൂ ടാഗ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂ ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ടെക്സ്റ്റ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കൊട്ടേഷൻ. അതായത് എന്താ ക്യൂ കൊട്ടേഷൻ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ വരേണ്ട ടെക്സ്റ്റ് എന്താണോ അതിനെ നമ്മൾ എന്താ ഈ ക്യൂ ടാഗിൻ്റെ ഉള്ളിൽ എഴുതി കാണിക്കുക. അപ്പോൾ അത് നമുക്ക് എന്താ ഡബിൾ കൊട്ടേഷൻസിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ നോർമൽ കേസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻസ് അങ്ങനത്തെ ഒന്നും വരില്ല നമ്മൾ. ഓക്കെ, നമ്മൾ എന്താണോ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്താണോ അതാണ് നമുക്ക് എന്താ
നമ്മളുടെ വെബ് പേജിൽ വരാം. ഇനിയിപ്പോൾ അതെല്ലാം ചില കേസിൽ നമുക്ക് എന്താണ് ചില വേർഡ്സ്, അതായത് ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കേണ്ടി വരും, ഇൻഡൻറ്റേഷനൊക്കെ ആയിട്ട് വരേണ്ടി വരും എന്ന് വിചാരിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ ടാഗും ക്യൂ എന്ന് പറഞ്ഞ ടാഗും കൊട്ടേഷൻ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ ക്യൂ ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കൊട്ടേഷൻസിന് മാത്രമേ യൂസ് ചെയ്യൂ. അതായത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ലൈനിൽ കൊട്ടേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക, അങ്ങനത്തെ കേസിലൊക്കെ മാത്രമാണ് എന്ത് ക്യൂ ടാഗിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ലൈൻ ബ്രേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ അങ്ങനത്തെ കേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫ് ഫുള്ള് കൊട്ടേഷൻ്റെ ഉള്ളിൽ കൊടുക്കണം എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂ ടാഗ് ഒന്നും വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് ജസ്റ്റ് സിംഗിൾ ലൈൻ ആണെങ്കിൽ ഷോർട്ട് കൊട്ടേഷൻസൊക്കെ ആണെങ്കിലാണ് ക്യൂ ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബ്ലോക്ക് കോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ബ്ലോക്കിന് തന്നെ കോട്ട് ചെയ്യുക അല്ലേ, അതാണ് ബ്ലോക്ക് കോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് ചെയ്യുന്നത്. അങ്ങനെ അതായത് ലൈൻ ബ്രേക്കുകൾ അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ പാരഗ്രാഫായിട്ടുള്ളതിനൊക്കെ നമുക്ക് കൊട്ടേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ കറസ്പോണ്ടിങ് എന്താണോ കൊട്ടേഷൻ കൊടുക്കാനുള്ള ബ്ലോക്ക്, അതായത് സെൻറ്റൻസുകൾ അല്ലേ പാരഗ്രാഫായിരിക്കാം, അതെന്താണോ തന്നെ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ പെർട്ടിക്കുലർ ബ്ലോക്കിനെ തന്നെ നമുക്ക് എന്താ കൊട്ടേഷൻ്റെ ഉള്ളിൽ വരും. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു സിംഗിൾ ലൈനിലുള്ള കൊട്ടേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ക്യൂ ടാഗ് യൂസ് ചെയ്യാം. അതായത് ഷോർട്ട് കൊട്ടേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ക്യൂ ടാഗ് യൂസ് ചെയ്യാം. അതാണ് ബ്ലോക്ക് കോട്ടും ക്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, രണ്ടും ഇൻഡൻറ്റേഷൻ ആൻഡ് കൊട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ബ്ലോക്ക് കോട്ട് അല്ലേ പേര് ലൈനിൻ്റെ ബ്ലോക്ക് ഓഫ് കോട്ട് ഒരു സെക്ഷനെ തന്നെ ഒരു ബ്ലോക്കിന് തന്നെ നമുക്ക് കോട്ട് ചെയ്യാം. ക്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താ ജസ്റ്റ് ഷോർട്ട് ആയിട്ടുള്ള കൊട്ടേഷൻസിന് മാത്രമേ നമുക്ക് എന്താ കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദൻ നെക്സ്റ്റ് നമ്മളിവിടെ ഒരു ടെക്സ്റ്റുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. നമുക്കിതിപ്പോൾ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അല്ലേ, അതായത് പ്രാക്ടിക്കൽ സൈഡാണ് നമ്മളെപ്പോഴും പറയുന്നുണ്ട് ലാബിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്കെന്താ ഇത് നമുക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ പോസിബിളല്ല, പോസിബിളാണ് നമുക്ക്. പക്ഷെ അത് എന്താ നമ്മളുടെ ലാബിൽ ചെയ്യുന്ന ആപ്പും അതായത് നമ്മൾ ലാബിൽ ജീനിയിലൊക്കെയാണ് ചെയ്യുന്നത്, അത് നമുക്കിപ്പോൾ ഇവിടെ ഫോണിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നടക്കുന്ന കേസല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണിൽ നമുക്ക് വേറെ ഒരുപാട് ആപ്പുകളുണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് അത് എച്ച് ടി എം എൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ ആപ്പ് പറഞ്ഞുതരാം, അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അത് എച്ച് ടി എം എൽ അതിൽ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ളവർ എന്ത് എന്നെ എന്നോട് പറയാം, അപ്പോൾ ഞാൻ ആ ആപ്പ് ഏതാണെന്നുള്ളതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പക്ഷേ അത് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്ക് എച്ച് ടി എം എൽ ടാഗുകളൊക്കെ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാമെന്ന് മാത്രം. പക്ഷേ നമ്മൾ ലാബ് സ്കൂൾ തുറക്കുമ്പോൾ ലാബിൽ ചെയ്യുന്നത് വേറെയാണ്, ജീനി എന്ന് പറഞ്ഞ ആപ്പിലാണ്. പക്ഷേ നമുക്ക് എന്താ അപ്പോൾ എച്ച് ടി എം എൽ ടാഗുകൾ നമുക്ക് അറിഞ്ഞിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. രണ്ടിലും ചെയ്യുന്ന മെത്തേഡുകൾ കുറച്ചൊന്ന് ഫോണിൽ ചെയ്യുന്നു, ഒന്ന് ഇതിൽ ചെയ്യുന്നു, പിന്നെ രണ്ട് ആപ്പാണ് എന്നുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എച്ച് ടി എം എൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് കാണിക്കേണ്ട കേസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എക്സാമ്പിൾ ഇങ്ങനെ കാണിക്കുന്നത്. അതായത് അല്ലാത്ത കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമലി നമ്മളെന്താണോ നമ്മളുടെ ഇത് അത് നമ്മൾ ചെയ്തിട്ട് ലൈവായിട്ട് അല്ലേ, നമ്മൾ ലാബിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈവായിട്ട് നമ്മൾ ടാഗുകൾ യൂസ് ചെയ്ത് കാണിച്ചുതരാ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഫോണിലത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെ ഫോണിലോ ലാപ്പിലോ ഇതിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞാനതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ വേറെ സ്കൂളുകാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരുപാട് വർക്കുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹോംവർക്ക് ആയിട്ട് എന്നിട്ട് അത് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലെസൺ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം, അതായത് ടാഗുകളൊന്ന് ഫെമിലിയർ ആയതിനു ശേഷം നമുക്കങ്ങനെ ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ചത്, ഹോംവർക്ക് പോലെ നിങ്ങളോട് ഒരു ചെറിയ വെബ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ മുന്നേ നമുക്ക് ആർക്കെങ്കിലും ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളായിട്ട് ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിളാണ് എന്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ജസ്റ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ യൂസ് ചെയ്യുന്നതിൻ്റെ. അതായത് നമ്മളെങ്ങനെയാണ് ആദ്യം തന്നെ എച്ച് ടി എം എൽ തുടങ്ങിയെന്നു അല്ലേ, എച്ച് ടി എം എൽ തുടങ്ങി, ദെൻ ഹെഡ് തുടങ്ങി, ദെൻ ടൈറ്റിൽ തുടങ്ങി. ടൈറ്റിലിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ചെയ്തു നമ്മൾ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കാണുന്നുണ്ടായിരിക്കും, കണ്ട ടൈറ്റിൽ ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ചെയ്ത് വരും അത്. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റുകൾ അല്ലേ, മീൻസ് ടെക്സ്റ്റുകളെ ഫോർമാറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ടൊരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു പേജാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, ബോഡി ടാഗ് ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ബോഡി ടാഗ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ പി ടാഗ് യൂസ് ചെയ്തു. പി ടാഗ് എന്തിനായിരുന്നു നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പാരഗ്രാഫിന് വേണ്ടിയിട്ട്. അതായത് ഇവിടെ ഔട്ട്പുട്ട് കാണുന്നുണ്ട് കറസ്പോണ്ടിങ്, ഇതെന്താ
പാരഗ്രാഫ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പി ടാഗ് യൂസ് ചെയ്തത്. ഓക്കെ, ദെൻ പി ടാഗിൽ തന്നെ സെൻറ്റർ ടാഗ് യൂസ് ചെയ്തു. സെൻറ്റർ ടാഗ് എന്തിനായിരുന്നു നമുക്ക് അല്ലേ, കണ്ട സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട്, പാരഗ്രാഫിനെ സെൻറ്ററൈസ് സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ സെൻറ്റർ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ബോൾഡ് ബി ടാഗ് യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ നോക്കുക, കണ്ട മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് എന്താ ബോൾഡ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ബി ടാഗിൻ്റെ ഉള്ളിൽ കണ്ട മഹാത്മാഗാന്ധി എന്ന് കൊടുത്തു, ദെൻ ബി ടാഗ് ക്ലോസ് ചെയ്തു. ആ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞത് മാത്രമേ ഇവിടെ ബോൾഡിൽ വന്നിട്ടുള്ളൂ, കണ്ടില്ലേ. അപ്പോൾ ബി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ മഹാത്മാഗാന്ധി എന്ന് കൊടുത്തു, ബോൾഡ് ടാഗ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഈ ദാ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇറ്റാലിക്സും അണ്ടർലൈനും പറയേണ്ട അല്ലേ. ഐ ടാഗും യു ടാഗും യൂസ് ചെയ്യേണ്ടത് എന്താ ഫാദർ ഓഫ് അവർ നേഷൻ അല്ലേ. അതെന്താ കണ്ട ഇറ്റാലിക്സിൽ വന്നു, ഫാദർ ഓഫ് അവർ നേഷൻ എന്നുള്ളത് ഇറ്റാലിക്സിൽ വന്നു, ദെൻ അണ്ടർലൈൻ ചെയ്തിട്ടും വന്നു. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, യു ടാഗും ഏതാണോ ലാസ്റ്റ് യൂസ് ചെയ്ത ടാഗ് അതിനാദ്യം നമ്മൾ ക്ലോസ് ചെയ്യണം. അതെ, ഇവിടെ ഐ ടാഗും യു ടാഗും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, അതിലേറ്റവും ആദ്യം അവസാനം യൂസ് ചെയ്തത് ഏതാ യു ടാഗ് അല്ല. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യണം. കണ്ട നമ്മൾ ടാഗുകൾ ഇനി യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഏതാണോ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത ടാഗ് അതിനെ ഫസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ യു ടാഗിനെ ആദ്യം ക്ലോസ് ചെയ്തു, ദെൻ ഐ ടാഗിനെ ക്ലോസ് ചെയ്തു. ഇനി സെൻറ്റർ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതിനെയും നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ടുള്ള വേർഡുകൾ എഴുതാണ്. ദെൻ അതിന് ശേഷം എന്താ പി ടാഗിനെ പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് പി ടാഗിനെ ക്ലോസ് ചെയ്തു. ദെൻ അതിന് ശേഷം ബി ആർ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു. എന്തായിരുന്നു ബി ആർ എന്ന് പറഞ്ഞ ടാഗ്? ബ്രേക്ക് അല്ലേ, ബ്രേക്ക് എ ലൈൻ. നമുക്ക് ഇനി വരുന്ന സെൻറ്റൻസുകൾ അടുത്ത ലൈനിലാണ്, അതായത് ലൈൻ ബ്രേക്ക് വരണം, ലൈനിലാണ് വരേണ്ടത്. അല്ലാത്ത കേസിൽ നോർമലി ഇതൊക്കെ ഒന്നിച്ചങ്ങോട്ട് വരും. അപ്പോൾ നമുക്കിനി വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ലൈനിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു ബി ആർ ടാഗ് യൂസ് ചെയ്തു, ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സ്മോൾ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു. സ്മോൾ എന്ന് പറഞ്ഞ ടാഗ് എന്തിനാന്ന് നമ്മൾ പറഞ്ഞു, നോർമൽ സൈസിനെക്കാട്ടും ഒരു സൈസ് സ്മോളർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ എന്താ വി ക്യാൻ നെവർ ഫോർഗീവ്, കണ്ട അപ്പോൾ നോർമൽ സൈസിനെക്കാട്ടും എൻ്റെ ഔട്ട്പുട്ടിൽ കാണുന്നുണ്ടായിരിക്കും വി ക്യാൻ നെവർ അല്ലേ, അത് എന്താ ഒന്ന് നോർമൽ സൈസിനെക്കാട്ടും വൺ സൈസ് എന്താ സ്മോളർ ആയിട്ട് വന്നു. ദെൻ ആ സ്മോൾ ടാഗിനെ ഇവിടെ ക്ലോസ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കുക ബിഗ് ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫോർഗീവ്നെസ് ഈസ് ആൻ അട്രാക്ഷൻ ആട്രിബ്യൂട്ട് ഓഫ് ദ സ്ട്രോങ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട നോർമൽ സൈസിനെക്കാട്ടും വൺ സൈസ് ബിഗ്ഗറിൽ വന്നു. എന്ത് ഫോർഗീവ്നെസ് ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ദ സ്ട്രോങ് അല്ലേ, അതെന്താ ആ ബിഗ് ടാഗിൻ്റെ ഉള്ളിലായ കാരണം. ദെൻ അതിന് ശേഷം എന്താ ബിഗ് ടാഗിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താ ഇത് നോർമൽ കേസിൽ ഇത് എന്തൊക്കെ ഒന്നിച്ച് വരും അല്ല. അപ്പോൾ നമുക്ക് എന്താ അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്താ ബി ആർ ടാഗിനെ കൊടുക്കുക, ബ്രേക്ക് ടാഗിനെ കൊടുക്കുക. അപ്പോൾ ബി ആർ ടാഗിന് കൊടുത്തു, എന്നിട്ട് എന്താ ചെയ്തു അടുത്ത സെൻറ്റൻസ് കൊടുത്തു, ലിവ് ആസ് ഇഫ് യു വേർ ടു ഡൈ ടുമാറോ അല്ലേ. മഹാത്മാഗാന്ധിയുടെ വേർഡ്സുകളാണ്. അപ്പോൾ അതെന്താ കണ്ട അത് നെക്സ്റ്റ് ലൈനിൽ വന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ടാഗ് യൂസ് ചെയ്ത കാരണം അല്ലേ, അതങ്ങനെ വന്നു. ദെൻ ഇനി അടുത്ത് യൂസ് ചെയ്യുന്ന ടാഗാണെന്ത് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടില്ലേ, എസ് ആൻഡ് സ്ട്രോങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ എസ് ആൻഡ് സ്ട്രോങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ കണ്ട കുറച്ചുകൂടെ അതായത് ബോൾഡ് ആയിട്ട് വരാം, അങ്ങനെ ഒരു മീനിങ് തന്നെയാണ് എസ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്താൽ വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു ഇതിനെ കുറച്ച് കണ്ട ബോൾഡാക്കി, നമ്മൾ മഹാത്മാഗാന്ധി എന്ന് എഴുതിയ പോലെ തന്നെ എന്താ ഇതിനെ ബോൾഡ് ചെയ്ത് വന്നു. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ബോഡി ടാഗിനെ ക്ലോസ് ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് എച്ച് ടി എം എല്ലിനെയും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. അതായത് ഇതിലൊരു ടാഗും കൂടി ഉണ്ട്, എസ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞ ടാഗ്, രണ്ടും ഈസ് ഈക്വൽ ടു എന്താ ബോൾഡ് ചെയ്യുന്ന പോലെ തന്നെ സ്ട്രോങ് ആക്കുക. അതായത് ഒരു ടെക്സ്റ്റിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് എസ് ആൻഡ് ബോൾഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഇത്രയായിരുന്നു. അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആയിട്ടാണ് കാണാറ്, ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. കാരണം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കാണാറുണ്ട്, കാരണം അത്യാവശ്യം ടാഗുകൾ ഉണ്ട് അല്ലേ. അല്ലേ, നമുക്കിപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ എക്സ്പ്ലെയിൻ എനി 3 ഓഫ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്, ഏതെങ്കിലും 3 എണ്ണം 3 മാർക്കിനായിട്ട് ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 2 എണ്ണം, അല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്ത് ഇത് കാണാറുള്ളത്. ഓക്കെ, അതായത് എന്താ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടില്ല, ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എഴുതാനുള്ളതുണ്ട്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഓരോ ടാഗും എന്തിനാന്നുള്ളത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക, ഓരോന്നിനും പർപ്പസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിനി ആപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് ഓൾറെഡി ആവശ്യമുള്ളവർ എൻ്റെ അടുത്ത് പറയുക, ഞാൻ ലിങ്ക് ഷെയർ ചെയ്തുതരാം. ഓക്കെ, ദെൻ ഇന്നത്തെ വീഡിയോ ക്ലിയർ ആയെന്ന് ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.